നമസ്കാരം. വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യയുടെ രണ്ട് ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണം വിജയകരമായെന്ന് ISRO. ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് നടന്ന വിക്ഷേപണത്തിൽ അരിയാനെ 5 വിക്ഷേപണ വാഹനമാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. GSAT-24, MESAT-3D എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ പുതിയ സംരംഭമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആദ്യ ദൗത്യമാണ് ഫ്രഞ്ച് ഗയാനിൽ നടന്നത്. GSAT-24 ടാറ്റ പ്ലേയുടെ DTH സംവിധാനങ്ങൾക്കായും മീസാറ്റ് മലേഷ്യയിലെ ഒരു കമ്പനിയുടെ ഇന്റർനെറ്റ് സേവനങ്ങൾക്കായുമാണ് ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 4:13 ഇടയിലുള്ള സമയമാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യം 3:20 വിക്ഷേപണം നടന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നിശ്ചയിച്ച സമയത്തേക്കാൾ 15 മിനിറ്റ് വൈകിയാണ് വിക്ഷേപണം നടന്നതെന്ന് ISRO അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും C-17 വ്യോമസേനാ വിമാനത്തിലാണ് ഉപഗ്രഹങ്ങളും ശാസ്ത്രജ്ഞരും ഫ്രഞ്ച് ഗയാനയിൽ എത്തിയത്. വിവിധ രാജ്യങ്ങൾക്കായി ഇന്ത്യയുടെ ബഹിരാകാശ വാണിജ്യ സംരംഭമായ NSIL ഇനിയും ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാൻ ഒപ്പിട്ടു കഴിഞ്ഞു.